64-ാമത്തെ സെഷനിൽ നമ്മൾ വോട്ടിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. വോട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ജനറൽ ബോഡി മീറ്റിംഗിൽ റെസൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത് ബൈ വോട്ടിംഗ് ആണ്. അപ്പോൾ ഓരോ ഡയറക്ടേഴ്സിനും ഒരു വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അവർ ആ വോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ ആ റെസൊല്യൂഷൻ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പം ഈ പറയുന്ന ഓരോ മെമ്പേഴ്സും പ്രത്യേകിച്ചും രജിസ്റ്റേഡ് മെമ്പേഴ്സ് ആയിരിക്കണം ജനറൽ മീറ്റിങ്ങിൽ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താവുന്നതാണ്. ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ റൈറ്റ് ഓഫ് പ്രോപ്പർട്ടിൻ്റെ രീതിയിൽ വോട്ടിംഗ് കിട്ടുന്നുണ്ട്, അവർക്കും അത് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ടിംഗ് ഷോ ഓഫ് ഹാൻഡ്സ് വെച്ചും ചെയ്യാം, അതുപോലെ വോട്ടിംഗ് ബൈ പോളും ചെയ്യാം. ഷോ ഓഫ് ഹാൻഡ്സ് ഒരു പോപ്പുലറായിട്ടുള്ള മെത്തേഡാണ്. അപ്പം റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അനുകൂലിക്കുന്നവർ അവരുടെ കൈപൊക്കി അവരുടെ അനുകൂലം കാണിക്കുക, പിന്നെ പ്രതികൂലിക്കുന്നവർ പിന്നീട് അവരുടെ കൈപൊക്കി അവരുടെ പ്രതികൂലം കാണിക്കാം. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ വോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തുല്യമായി വന്നു കഴിഞ്ഞാൽ ചെയർമാനും ഒന്നുകൂടി വോട്ടെടുക്കാം. വോട്ട് വീണ്ടും രണ്ടാമത്തെ ഘട്ടം ചെയ്യാം, ഓക്കെ, നടത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ വോട്ടിംഗ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആ മീറ്റിങ്ങിൻ്റെ റെസൊല്യൂഷൻ അനുകൂലിച്ച് എത്ര പേര് അത് മെജോറിറ്റി അനുകൂലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മിനിറ്റ്സിൻ്റെ ബുക്കിൽ ചെയർമാൻ എൻ്റർ ചെയ്യുന്നതായിരിക്കും. ഇനി അൺലെസ് ഓർ അതർവൈസ് നമ്മൾ വോട്ടിംഗ് ബൈ പോൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വോട്ടിംഗ് ബൈ പോൾ ചെയ്യാറുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള മെത്തേഡും കൂടിയാണ് വോട്ടിംഗ് ബൈ പോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ മെമ്പേഴ്സിന് ഈ വോട്ടിങ്ങിൽ എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ് സാധാരണ അവർ വോട്ടിംഗ് ബൈ പോൾ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന വോട്ടിംഗ് ബൈ പോൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ വോട്ടിംഗ് പോളിംഗ് വഴിയാണ് ഫോം ചെയ്യുക. പക്ഷേ ഇതിലൊരു ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വോട്ടിംഗ് ബൈ പോളിൽ എന്ന് വെച്ചാൽ ഓരോ മെമ്പേഴ്സിനും അവരുടെ എത്ര ഷെയർസ് ആണോ അവർ ഹോൾഡ് ചെയ്തേക്കുന്നത് അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള നമ്പർ ഓഫ് വോട്ട്സ് ആണ് അവർക്ക് കിട്ടുക. 10 ഷെയർ ഉള്ളവർക്ക് 10 വോട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ വോട്ടിംഗ് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് ആണെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ടിങ്ങിന് റൈറ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ പ്രോക്സീസിനും ഇവിടെ വോട്ട് ചെയ്യാനുള്ള അനുവാദം ഉണ്ട് വോട്ടിംഗ് ബൈ പോളിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഓരോ ഷെയർ ക്യാപിറ്റലിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും പ്രൊപ്പോർഷൻ ഓഫ് ഷെയർ ഹോൾഡ് ചെയ്തിട്ടനുസരിച്ചിട്ടാണ് എത്ര നമ്പർ ഓഫ് വോട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് കിട്ടുന്നത്. പിന്നെ ഈ പറയുന്ന കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആർ കമ്പനി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കമ്പനിയുടെ മെമ്പേഴ്സിന് എന്താണ് ഒരു വോട്ട് ചെയ്യാനുള്ള അധികാരം വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഈ പറയുന്ന പ്രോക്സീസിനും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് മീൻസും എന്താണ് അനുവദിച്ചിട്ടുള്ളതാണ്. സോ ലിസ്റ്റഡ് കമ്പനി അവർക്ക് 1,000 ഷെയർ ഹോൾഡേഴ്സിനും കുറവ് അല്ലാതെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വോട്ട് ഇലക്ട്രോണിക് മീൻസിലൂടെ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റൽ ബാലറ്റ്, ഇപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം, പോസ്റ്റൽ ബാലറ്റായിട്ട് ഇപ്പോൾ സപ്പോസ് ചില മെമ്പേഴ്സിന് നേരിട്ട് വന്ന് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ കമ്പനിയുടെ റെസൊല്യൂഷൻ പാസ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, അവർക്ക് പോസ്റ്റൽ ബാലറ്റായിട്ട് വോട്ട് രേഖപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ അത് പ്രത്യേകിച്ച് നമ്മുടെ ഓർഡിനറി ബിസിനസ് ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആയിരിക്കാം നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിനും അങ്ങനെയുള്ള പോസ്റ്റൽ ബാലറ്റ്സ് അനുവദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ ഈ പറയുന്ന പോസ്റ്റൽ ബാലറ്റ് നമ്മൾ അനുവദിക്കുമ്പോൾ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ്റെ റൂൾസ് പാലിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് പ്രത്യേകം ചെയ്യേണ്ടത്. ഇനി നമ്മൾ പലപ്പോഴും പ്രോക്സി എന്നുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടായിരുന്നു. പ്രോക്സി എന്ന് പറയുന്നത് ഒരു ഓതറൈസ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് പറയാം. അതായത് ഈ പറയുന്ന കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ വോട്ടിംഗ് ചെയ്യാനായിട്ട് വരുന്ന ഒരു തേർഡ് പാർട്ടി. സപ്പോസ് ഇപ്പോൾ ഒരു മെമ്പർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഒരു പ്രോക്സിനെ നിയോഗിക്കാം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഏത് മെമ്പർക്കും ഇതുപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഹാഫ് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ മീറ്റിങ്ങിൽ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് പ്രോക്സി. ഓക്കെ, അപ്പം ഈ പ്രോക്സി വന്നു കഴിഞ്ഞാൽ ആ പ്രോക്സിക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും അതിൽ യഥാർത്ഥ മെമ്പറിന് പകരം വോട്ട് രേഖപ്പെടുത്താനുമുള്ള അധികാരം ഉണ്ട്.
ഇനി നമ്മുടെ പ്രോക്സീസിൻ്റെ പ്രൊവിഷൻസ് ആണ്. അതായത് നമ്മുടെ കമ്പനിയിലുള്ള ഏതൊരു മെമ്പേഴ്സിനും, ഷെയർ ക്യാപിറ്റൽ ഹോൾഡ് ചെയ്യുന്ന ഏതൊരു മെമ്പേഴ്സിനും ഒരു പ്രോക്സീനെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രോക്സിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൽ അദ്ദേഹം വന്ന് അറ്റൻഡ് ചെയ്യാം, പക്ഷെ ആൾക്കൊന്നും സംസാരിക്കാനുള്ള അധികാരമില്ല. പക്ഷേ വോട്ട് രേഖപ്പെടുത്താം, അൺലെസ് അതർവൈസ് അത് വോട്ടിംഗ് ബൈ പോൾ ആകുമ്പോൾ മാത്രം, ഷോയിങ് ഹാൻഡ്സിൽ ആൾക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ പ്രോക്സിയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നെ പ്രോക്സിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോക്സിയുടെ ഇത് കമ്പനിയിൽ 48 മണിക്കൂറിന് മുമ്പ് ഇങ്ങനെ പ്രോക്സി വരുന്നുണ്ടെന്നുള്ള കാര്യം രേഖപ്പെടുത്തണം. പിന്നെ പ്രോക്സിക്ക് പ്രോക്സി നമ്മൾ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിങ്ങിൽ ഒരു പ്രിസ്ക്രൈബ് ഫോമിൽ അത് അപ്പോയിൻ്റർ സൈൻ ചെയ്ത് ഡ്യൂലി സ്റ്റാമ്പ് ചെയ്തിട്ട് കമ്പനിയിലേക്ക് അയച്ചിരിക്കണം. ഈ ഒരു പ്രാവശ്യം നമ്മളൊരു പ്രോക്സി നിയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും നമുക്ക് നിയോഗിക്കാനായിട്ട് ഉള്ള അധികാരമുണ്ട്. സപ്പോസ് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ പ്രോക്സിനെ നിയോഗിച്ചു, ഷെയർ ഹോൾഡർ പെട്ടെന്ന് മരിച്ചു പോകുമോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് പ്രോക്സിക്ക് എന്ത് ചെയ്യാം, പ്രോക്സിക്ക് ആക്റ്റീവായിട്ട് വീണ്ടും വരാം. ഓക്കെ, ഇനി നമ്മൾ കമ്പനിയിൽ നമ്മൾ ഫോം ചെയ്യുന്ന റെസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. സാധാരണ ഇപ്പോൾ നമ്മളൊരു കമ്പനി ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുമ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടി ഒരു അജണ്ട നമ്മൾ ഫോം ചെയ്യുന്നു. ആ അജണ്ടയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്തിനെക്കുറിച്ചുള്ള തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ആ അജണ്ടയിൽ വ്യക്തമാക്കിയിരിക്കും. അങ്ങനെ ആ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും അതിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും ആ അപ്രൂവൽ ചെയ്തിട്ടുള്ളതുമുള്ള മെജോറിറ്റി ആൾക്കാരുടെയും റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റെസൊല്യൂഷൻ നമ്മൾ 3 തരത്തിലാണ്, ഓർഡിനറി റെസൊല്യൂഷൻ ഉണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, റെസൊല്യൂഷൻ റിക്വയറിങ് സ്പെഷ്യൽ നോട്ടീസ് അങ്ങനെയുണ്ട്. ആദ്യം നമ്മൾ റെസൊല്യൂഷനിൽ ഓർഡിനറി റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ മെജോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഓർഡിനറി റെസൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഈ പറയുന്ന ആ റെസൊല്യൂഷനെ ഫേവർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അത് അൺഫേവർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലും കൂടുതലായിരിക്കണം. ഓക്കെ, സോ അത് നമ്മൾ ഷോ ഓഫ് ഹാൻഡ്സ് വെച്ചോ ഇലക്ട്രോണിക് മീഡിയ കൂടിയോ അല്ലെങ്കിൽ പോൾ വോട്ടിംഗ് പോൾ വെച്ചിട്ടോ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ആ റെസൊല്യൂഷൻ്റെ ഒരു ഇത് ഒപ്പീനിയൻ നമ്മൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഡിനറി റെസൊല്യൂഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനറൽ മീറ്റിങ്ങിൽ സാധാരണ രീതിയിലാണ് ഇത് ഈ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നത്. പിന്നെ സിംഗിൾ മെജോറിറ്റി മെമ്പേഴ്സ് അത് പാസ് ചെയ്യുന്നു, പ്രോക്സി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അത് പാസ് ചെയ്യുന്നത്. പിന്നെ ഓർഡിനറി ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ്സിനെ കുറിച്ചാണ് ഓർഡിനറി റെസൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഈ മീറ്റിങ്ങിൽ നമ്മൾ ഫോം ചെയ്യുന്ന ഓർഡിനറി റെസൊല്യൂഷനെ കുറിച്ചിട്ട് ആ റെസൊല്യൂഷൻ്റെ സംഗതികൾ നമ്മൾ നോട്ടീസിൽ നേരത്തെ തന്നെ 21 ദിവസം മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. ഇന്നിന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അപ്രൂവലൊക്കെ നമ്മൾ ഇന്ന മീറ്റിങ്ങിൽ എടുക്കാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കോപ്പീസൊന്നും നമ്മൾ രജിസ്ട്രാറിനടുത്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ ബിസിനസ് യൂഷ്വൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓർഡിനറി റെസൊല്യൂഷനിലൂടെ പാസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ പേര് തെറ്റായി മെൻഷൻ ചെയ്തു, അപ്പോൾ അത് രജിസ്ട്രാറുടെ ഡയറക്ഷൻ അനുസരിച്ച് അത് കറക്റ്റ് ചെയ്യുക പേര്. പിന്നെ ഈ പറയുന്ന കമ്പനിയുടെ പേര് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് റെക്ടിഫിക്കേഷൻ, അതായത് വേറെ ഏതെങ്കിലും കമ്പനിയുടെ പേരുമായിട്ട് റിസംബ്ലൻസ് വന്നതുകൊണ്ട് അത് മാറ്റാൻ പറയുന്ന കാര്യം നമ്മൾ ഓർഡിനറി റെസൊല്യൂഷനിലൂടെ മാറ്റും. പിന്നെ നമ്മുടെ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, പിന്നെ കാഷ്വൽ ആയിട്ടുള്ള വേക്കൻസിക്ക് നമ്മൾ ക്രിയേറ്റഡ് ബൈ റെസിഗ്നേഷൻ ഓഫ് എൻ ഓഡിറ്റർ, ഇത് അപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഓർഡിനറി റെസൊല്യൂഷനിലാണ്. പിന്നെ നമ്മുടെ ഓഡിറ്ററിൻ്റെ റെമ്യൂനറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഓർഡിനറി റെസൊല്യൂഷനിലൂടെയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഓർഡിനറി റെസൊല്യൂഷനിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബോണഫൈഡ് ചാരിറ്റബിൾ ഇതിന് വേണ്ടിയിട്ട് എത്ര ഫണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓർഡിനറി റെസൊല്യൂഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, അഡീഷണൽ ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, ആൾട്ടർനേറ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ഏതെങ്കിലും എക്സ്പീരി ഓഫ് പീരീഡിന് മുമ്പ് ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്ന കാര്യം, പിന്നെ പബ്ലിക് കമ്പനി ബിയോണ്ട് സെർട്ടൺ ലിമിറ്റ് പേ ചെയ്യേണ്ട റെമ്യൂനറേഷൻ്റെ കാര്യങ്ങൾ,
പിന്നെ കമ്പനി വോളണ്ടറിലി വൈൻഡപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓർഡിനറി റെസൊല്യൂഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. ഇതൊന്നും രജിസ്ട്രാറുടെ ഇതിൽ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ, ഇത് തീർച്ചയായിട്ടും നമ്മുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത്, കമ്പനി രജിസ്ട്രാറിൻ്റെ അടുത്ത് 30 ഡേയ്സ് മുന്നേ നമ്മൾ ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണമെങ്കിൽ ആ പറയുന്ന മീറ്റിങ്ങിൽ 3/4 മെജോറിറ്റി എങ്കിലും ആ റെസൊല്യൂഷനെ അനുകൂലിക്കണം. അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് ബൈ ഷോ ഓഫ് ഹാൻഡ്സ് വെച്ചിട്ടോ ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ പോളിംഗ് വോട്ട് വെച്ചിട്ട് ആ ജനറൽ മീറ്റിങ്ങിൽ അവർ ചെയ്താൽ മാത്രമാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ റെസൊല്യൂഷനെ കുറിച്ച് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ടീസിൽ ആ മീറ്റിങ്ങിന് 21 ദിവസം മുന്നേ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർലി ആ ഒരു നോട്ടീസിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. പിന്നെ റെസൊല്യൂഷൻ നമ്മൾ നോട്ടീസിൽ പിന്നീട് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ ബിസിനസ്സിൽ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കോപ്പി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ പാസ് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ.